ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പം ബേസിക് സിറ്റി ആണ്. നമ്മുടെ കൂടെ ഇന്ന് ഗെയിം റെഡിയോഡ് ഉണ്ട്. പിന്നെ നമ്മളിന്ന് ഗ്രൂപ്പായിട്ടാണ് വീഡിയോ എടുത്തത് ഗൈസ്, പക്ഷേ അതൊന്നും റെക്കോർഡായില്ല. കണ്ടാ കിടന്ന് കറങ്ങുന്നതാണ് നമ്മൾ. ഇങ്ങനെ കറങ്ങണമെങ്കിൽ സ്ലാഷ് ഗീ പിന്ന ഇങ്ങനെ കണ്ടടിച്ചാൽ മതി, നമ്മളിങ്ങനെ കറങ്ങുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പറ്റിയില്ല ഗൈസ്, നമ്മൾ ഗ്രൂപ്പായിട്ട് എടുത്തിട്ട് എനിക്ക് ആ കറക്റ്റായിട്ട് എൻ്റെ മൈക്ക് വർക്കായില്ല, അതുകൊണ്ട് എന്തൊരു വീടായിട്ട് സൗണ്ട് കേൾക്കുന്നത്. എൻ്റെ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ഡ്യൂഡിൻ്റെ കറക്റ്റായിട്ട് കേൾക്കാം, പക്ഷേ എൻ്റെ മൈക്ക് ഓണായില്ല. പക്ഷേ നല്ലോണം ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുക. പിന്നെ ഇനി തൊട്ട് ടി പി ഒന്നും അടിക്കത്തില്ല, ഇപ്പം തന്നെ കുറച്ച് പണിയൊക്കെ കിട്ടി നമുക്ക്, അതുകൊണ്ട് ഇനി ആരെയും ടി പി ഒന്നും അടിക്കത്തില്ല. അങ്ങനെ ഒരു പണി കിട്ടി ഗൈസ്. ഇന്ന് നമ്മൾ ലാസ്റ്റായിട്ട് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ഷോർട്ട് ഫിലിമും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അന്നേരം അതിൻ്റെ സെറ്റ് ചെയ്യാൻ നേരത്തെ ഡ്യൂഡിൻ്റെ ലൈറ്റർ പോയി, അതെടുക്കാൻ പോയതാണ്. അന്നേരം ഡ്യൂഡിൻ്റെ തല വെച്ചോണ്ടാവും, ഇത് തല വെച്ചോണ്ട് പറക്കാൻ പറ്റും. അത് നമ്മുടെ അഡ്മിൻ കണ്ടിട്ട് പറഞ്ഞ് അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ നമുക്ക് വാണിംഗ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടു വട്ടം വാണിംഗ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാഫിൽ നിന്നുള്ള റോള് പോവും. അതുകൊണ്ട് ഇത് കൂട്ട് ചെയ്തേനെ ഓക്കെ, അത് നേരത്തെ എടുത്ത വീഡിയോ ഇത്, അവനില്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലേ ചെയ്തേ. അന്നേരം അങ്ങനെ എടുത്ത വീഡിയോ എന്താ, അവൻ സ്റ്റക്കായി, മണ്ടയ്ക്ക് സ്റ്റക്കായിട്ട് അവിടെ ഇരിക്കുക. ഇനി അവൻ അവിടെ നിന്ന് അനങ്ങത്തില്ല. ഇനി അവന് ഒന്നെങ്കിൽ റൺ ഡ്രൈവ് വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെഡ്റോക്ക് പ്ലേസിനൊക്കെ അങ്ങനെ എന്തൊരു ബഗ്ഗുണ്ട് വേണ്ടാ. പിന്നെ ഇവിടെ നിന്നുള്ള കുഞ്ഞ് ബേസ് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ബേസൊക്കെ വലിയടൊക്കെ സെറ്റൊക്കെ വരുത്തട്ടെ. ആ പിന്നെ ലേറ്ററൊക്കെ ഇന്ന് പോയി സെറ്റ് ചെയ്തായിരുന്നു. അന്നേരം ഈ വീഡിയോ എടുക്കാൻ വേണ്ടി കുറച്ച് ടൈപ്പ് വീഡിയോ എടുക്കണം. ഇന്നലെ കുറേ പേര് കണ്ടു കാണും എൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൊമ്പം വന്ന്, അത് ആ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല ഗൈസ്, അതിൻ്റെ ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ വീഡിയോ എടുക്കുന്നത്. അന്നേരം ലേറ്റർ എൻ്റെ ഇപ്പോൾ പോയിട്ടുണ്ട്. ലേറ്റർ എടുക്കാൻ പോയാൽ ഞാൻ താഴെ വീണ് ചത്ത്, അല്ല റോക്കറ്റ് തീർന്ന് ഞാൻ വീടില്ല അവിടെ വീണ് ചത്ത്, അങ്ങനെ രണ്ട് പേരുടെയും. അന്നേരം നമ്മുടെ ലേറ്റർ അങ്ങനെ പോയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇനി ഒന്ന് റെയ്ഡ് ചെയ്യണം പോയി, എന്നാലേ ഇനി ആ ബാക്കി ഷൂട്ട് കിടക്കത്തുള്ളൂ. ബാക്കി ഷൂട്ട് കിടന്നാലേ ആ വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ. നമ്മളത് ഒരു 10-8 മിനിറ്റത്തെ ഒരു വീഡിയോ ഉണ്ടാക്കാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു 4 മിനിറ്റൊക്കെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. പക്ഷേ ഇത്രയും എഫേർട്ട് എടുക്കണം ഗൈസ്, സിനിമാറ്റിക് ഷൂട്ടൊക്കെ എടുക്കാനല്ലേ. പിന്നെ നമ്മുടെ റീപ്ലേ ഒക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നൊന്നും എഡിറ്റ് ചെയ്ത് തരത്തില്ല. അതിനേക്കാളും നല്ലത് നമ്മൾ എലൈറ്റർ വെച്ച് F1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം പോകത്തില്ലേ, അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ വോയിസ് സെറ്റായി കാണത്തില്ല. എന്തായാലും എൻ്റെ വോയിസൊക്കെ കേൾക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഡ്യൂഡിൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അവൻ ഇട്ട് കാണുമായിരിക്കും. എനിക്കെന്തായാലും ഇടാൻ പറ്റത്തില്ല, അത് എൻ്റെ മൈക്ക് വർക്കല്ലായിരുന്നു ഗൈസ്. എനിക്കൊന്ന് പറയുന്നത് കേൾക്കാൻ വയ്യ, അവൻ പറയുന്നത് മാത്രം ക്ലിയർ ആയിട്ട് കേൾക്കാം. എൻ്റെ മൈക്ക് വർക്കായില്ല, ഞാൻ വയറ് കുത്തിയില്ലെന്ന് തോന്നുന്നു ടി വി. ഓക്കെ, അന്നേരം ഇവൻ്റെ അടുത്തോട്ട് ജീപ്പ് പിടിച്ചപ്പോൾ ഈ ഫോണിലല്ല വേറെ എടുത്താൽ, ഫോണിൽ നിന്ന് മാറിയാ. അന്നേരം ഇത് കൂട്ടി ഇനി അടുത്ത പ്രാവശ്യം എനിക്കറിയത്തില്ല ടി പി അടിക്കാൻ പറ്റുമോ. ഇനി ഞാൻ മല്ലുവിനോട് ചോദിച്ചിട്ടേ ടി പി അടിക്കുന്നോള്, ഇപ്പോൾ രണ്ടു വട്ടം വാണിംഗ് കിട്ടിയെന്നാണ് പറഞ്ഞേ. എനിക്കിനി എന്തോ അറിയത്തില്ല, ഇനി എന്തെങ്കിലും പെർമിഷൻ എടുത്തിട്ടേ അങ്ങനെ ചെയ്യത്തുള്ളൂ. ഞാൻ ഒന്നുകൂടി പറഞ്ഞേക്കുവാണ് ഗൈസ്. എന്നാൽ നമ്മൾ തിരിച്ച് അവിടെ തന്നെ അല്ലേ വന്നേ, വന്നിടത്ത് തന്നെ. യെസ്, അവിടെ തന്നെ വന്നേ. ഇനി അങ്ങോട്ട് ടി പിടിക്കണം. ഇത് ടൈം ഏകദേശം ഒരു എടുത്ത ടൈമെന്ന് പറയുമ്പോൾ ഒരു 7:30 ടൈമൊക്കെ. എനിക്ക് പണി കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു 10:09 ടൈമൊക്കെ, 9:00 ആ ടൈമേ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുമായിരുന്നു. അന്നേരം പണി കിട്ടി, അന്നേരം ഗെയിം റെഡിയോടെ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കളഞ്ഞു പോയി. അതുകൊണ്ട് ടി പി അടിക്കുക. ഇനി എന്തായാലും മല്ലുവിനോട് ചോദിച്ചിട്ട് മാത്രമേ ടി പി അടിക്കത്തുള്ളൂ. ഞാൻ സ്ട്രോംലി സോറി സാർ, യെസ് സോറി പറഞ്ഞിരിക്കും സുഹൃത്തുക്കളെ. എന്തായാലും ഇനി അങ്ങനെ ചെയ്യത്തോള്. എന്തായാലും ഞാൻ അത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി എലക്ട്ര എങ്ങനെ ഒപ്പിക്കണം. ഇന്ന് ഞാൻ പോയി 2 എൻഡിസിറ്റി പോയി എലക്ട്ര സെറ്റാക്കിയ, 2 എലക്ട്രയും പോയിട്ടുണ്ട്. ഇനി റോക്കറ്റ് കമ്പനി ആയതുകൊണ്ട് കുറച്ച് പേരോട് ചൊക്കെ ചോദിച്ചിട്ടാ എലക്ട്രയൊക്കെ വേണ്ടിയുള്ള, പ്രത്യേകിച്ച് റോക്കറ്റ് മേടിച്ചതെന്ന് പറയും വെനവും കണ്ണാപ്പിയുടെ അടുത്തുനിന്നാണ്. അവരാണ് കുറച്ച് ഏറ്റവും കൂടുതൽ 3-4-5 സ്റ്റാക്ക്
റോക്കറ്റ് എങ്കിലും തന്നതാണ് ഒരു മിനിമം അല്ല മാക്സിമം അത്ര തന്നതാണ്. ഇതിൽ അടുത്തടുത്ത് നമ്മൾ മിക്കുവിൻ്റെ ബേസിലോട്ട് വന്നിട്ടുണ്ട്. മിക്കുവിൻ്റെ ബേസിൽ ബ്ലൈൻഡ് ഗെയിമർ ഉണ്ട് അല്ലേ, ബ്ലൈൻഡ് ഗെയിമർ അല്ലേ, അതെ അതെ, ഇതാണ് മിക്കുവിൻ്റെ ബേസ്. എനിക്കിതുവരെ എഴുതി തന്നിട്ടില്ല മിക്കു കേട്ടോ. ഞാൻ ഇന്നലെ മിക്കുവിനോട് പറഞ്ഞു എനിക്ക് ഈ ബേസ് വേണമെന്ന്, എനിക്കൊന്നും അറിയണ്ട എനിക്ക് ഈ ബേസ് വേണം. അതുപോട്ടെ, എന്തായാലും ഇനി ടീ പിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അന്നേരം മാക്സിമം ഇനി ഞങ്ങൾ ലേറ്റർ വെച്ച് തന്നെ പറന്നു പോകാൻ നോക്കും. ലേറ്റർ എല്ലാം പോയില്ലേ. ഞാൻ പ്രത്യേകിച്ച് മല്ലുവിനോട് ഞാൻ സത്യം പറഞ്ഞ മണ്ടത്തരം കാണിച്ചേ. എന്തായാലും ഇനിയും മല്ലുവിനോട് ചോദിച്ചിട്ട് ഞാൻ എന്തായാലും ടീ പിടിക്കത്തുള്ളൂ. കണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റർ എടുക്കാൻ വേണ്ടി പോവായിരുന്നു എൻ്റെ, എന്നിട്ട് ഇവനെയും കൊണ്ടാണ് പോയെ. ഓക്കെ, നമ്മുടെ അടുത്തടുത്തോട്ട് ഇനി ടീ പിടിക്കുക. ആറെടുത്തു നമ്മൾ ഇനി ഇവൻ്റെ അടുത്ത്. ഓക്കെ, ഇത് വനത്തിൻ്റെ ബേസല്ലേ? അല്ല 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 അല്ല, വനത്തിൻ്റെ നടുക്കൂടെ പോകുന്നത്. കിവറുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ. ഇവിടെ വേണ്ട കുറേ വില്ലേജറുണ്ട്. പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഉണ്ട്, വനമാണ് എനിക്ക് ലൈറ്ററൊക്കെയുള്ള പവറും അങ്ങനെയുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് തന്നെ, എന്തുവാ മെൻറ്റിങ്ങും അൺബ്രേക്കിങ്ങും റോക്കറ്റും എല്ലാം തന്നിട്ടുണ്ട് അവൻ. താങ്ക് യു സോ മച്ച്. അന്നേരം അതെല്ലാം പോയിട്ടുണ്ട്, കുറച്ച് ക്ലിപ്പ് പോലും എടുക്കാൻ പറ്റിയില്ല അതിനുള്ളിൽ ചത്ത്. ഓക്കെ, മര്യാദയ്ക്ക് ഞാൻ എൻ്റെ ലൈറ്റർ എടുത്ത് ഡ്യൂഡിന് കൊടുത്താൽ മതിയായിരുന്നു. രണ്ട് ലൈറ്റർ എടുക്കാൻ വേണ്ടി പോയതാണ് പണി കിട്ടിയത്. ഓക്കെ, അന്നേരം ഇവിടെ തേണ്ട ഈ ഒരു അയൺ ഫാമാണ് ഞാൻ ലെക്സ് പ്ലെയർ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്നത്. ഇച്ചിരി കൂടെ മാറ്റമുണ്ട് ആ ഒരു ഇതിന്, ഇങ്ങനെയല്ലത് വരുന്നത്. ഡൂട്ടത്ത് തന്നെ എന്ന് പറയുമ്പോൾ 8 അയൺ ഗോളം ഒറ്റയടിക്ക് സ്പോണാവും. അടിക്കാൻ വരുന്നുണ്ടോ? പറക്കുന്നില്ല, ആ കുഴപ്പമില്ല. ഇത്ര ഇതുപോലത്തെ തന്നെ ഏകദേശം ഇതുപോലെ തന്നെയാണ് ആ ഒരു അയൺ ഫാം ഇരിക്കുന്നതെന്ന് പറയുമ്പം. എന്തോ ഇതിൻ്റെ അടിയിൽ വെറുതെ പോകണ്ട, ചുറ്റായിട്ട് ഇരുന്നിട്ടും ഒഴുക്കുണ്ട്. എന്താണ് ചത്ത് കഴിഞ്ഞാൽ അന്നേരത്തെ ഒരിത് റെക്കോർഡായില്ല വോയിസ്. നോക്കണം, ഇനി ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടി ആ വോയിസ് എന്തെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് ഇടാൻ നോക്കാം. ഇവനെവിടെ പോവുക ചേർപ്പോ? ഇവർ ഈഡറിൻ്റെ അടുത്ത് തന്നപ്പോൾ തന്നെ ലാഗ്. ഇതെന്തോ സാധനം, ഇതെനിക്ക് ഡൗട്ടുണ്ട്, ഇതെന്തോ സംഭവം, ഇതുവരെ ഒന്നും മനസ്സിലായില്ല ഇതെന്തോ ആണ്. ഡ്യൂപ്ലിക്കേറ്റ് വല്ലതാണോ? ഡ്യൂപ്ലിക്കേഷൻ ആണോ? ഡോണ്ടോ ഗൈസ്, ഇതെന്തോ അയ്യോ, എന്തോ ഒരു സാധനമാണ് ഗൈസ്. ഇത് അറിയുന്നവരൊന്ന് പറഞ്ഞറിയണേ. ഇത് ഇവിടെ വെച്ചാണ് നമ്മുടെ ഡ്യൂഡിൻ്റെ എലൈറ്റർ പോയത്. സ്പൈഡറൊന്നും വലിയ അങ്ങാണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ അങ്ങാണ്ട് പോയതാണ്. എന്തോ ആണോ, ഈ ഒരു ഏരിയ വെച്ചായിരുന്നു ഞങ്ങൾ ആ ഷൂട്ട് ചെയ്തത്. അടുത്ത് ഇതൊക്കെ ഉണ്ടല്ലോ, എന്നിട്ട് ഈ ഒരു അടുത്ത് വെച്ചാണ് ഡ്യൂഡിൻ്റെ ഇതുവരെ ലെറ്റർ പോയത്. ഇങ്ങനായിരുന്നെന്ന് അറിയത്തില്ല, എന്തോ ഒരു സാധനം വന്ന് കൊല്ലുവോ എന്തോ പറ്റിയാണ്. അടുത്ത് തന്നെ നമ്മൾ ഫ്ലാഷിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അയ്യാ, ഇനി അങ്ങോട്ട് പോകും. ആ പറഞ്ഞു പോവാം. അയ്യാ, ആ നല്ലതാ, ഫുഡും ഇല്ല ഗൈസ്, ഫുഡും തീർന്ന്. ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് എൻ്റെ ഫുഡ് കാണത്തില്ല. എല്ലാവരും വിചാരിക്കുന്ന ഞാൻ ക്രിയേറ്റീവ് എന്ന് എടുത്ത് കൊടുക്കുന്ന, എനിക്ക് ക്രിയേറ്റീവ് എന്നുള്ള പവറില്ല. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം അവർക്കായിട്ട്. ഓക്കെ, മാക്സിമം ഞാൻ ഷെയർ ചെയ്യാൻ നോക്കും. പിന്നെ ഫ്ലാഷെ ഫുഡുണ്ടോ? ഉണ്ടായി തരട്ടെ, ഫ്ലാഷിലേക്ക് കാണും. റിച്ച് വേണ്ട, ഫുഡുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഗോൾഡൻ ക്യാരറ്റ് എടുത്തു തന്നു ഗൈസ്. ഗോൾഡൻ ക്യാരറ്റ് റിച്ച് ഫ്ലാഷ്. ഡ്യൂഡ് വന്നിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ മണം അടിച്ചപ്പോൾ തന്നെ ഡ്യൂഡ് ഓടി വന്ന് തരത്തിലുള്ള പന്നി. വേണ്ട, എന്തേലും ഞാൻ എന്തേലും സിൽക്ക് ടച്ചിൻ്റെ ബുക്ക് ഉണ്ട്, എടുത്ത് ഫ്ലാഷിന് കൊടുത്തേക്കാം. അയ്യാ, ഡൂഡിന് സഡായി ഗൈസ്, ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവനൊന്നും ഞാൻ കൊടുത്തില്ലെന്ന് പറഞ്ഞ്. ഓക്കെ, അതുപോട്ടെ,
എന്തായാലും ഇവൻ്റെ ബേസ് ഇവിടെയും ബേസ് എല്ലാം സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളു. ഒരു കുഞ്ഞ് ബേസ് സെറ്റാക്കി വരുന്നേ ഉള്ളു. ഇവിടെ വില്ലേജൊക്കെ ഉണ്ട്. നമ്മുടെ വില്ലേജിലെ വീഡിയോ എടുത്തില്ലേ? നമ്മൾ എടുത്തില്ലെന്ന് തോന്നുന്നു. നമ്മുടെ വില്ലേജ് ഉണ്ട്. നമ്മൾ ഇന്നൊരു വില്ലേജിൽ പോയി. എന്തായാലും ഇനി എങ്ങോട്ടാ പോണ്ടേ? ടി പി കെ ഇവരെടുത്തോട്ട് വന്നിട്ടുണ്ട്. അയ്യോ പടിയോടി എത്തനെ. ഇവൻ ഇവൻ ഇന്നലെ വനത്തിനെ കുറച്ച് നേരം ശല്യം ചെയ്തെന്ന് പറഞ്ഞ് ഇന്നലെ കുറേ വട്ടം എന്നെ വനം മെസ്സായിട്ടായിരുന്നു. ഇവൻ എന്തോ അവനെന്തോ ഡിസ്റ്റർബ് ചെയ്തെന്ന് പറഞ്ഞ അവൻ ബിൽഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. ഇന്നത്തെ ടീമേറ്റ് ഇവൻ്റെ ഇവനെ നോക്കണം. ഇവൻ കുറച്ച് ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രണ്ടുപേരെ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. വനത്തിൻ്റെ ടീമിലുള്ളവരെ ഞാൻ തോന്നുന്നു രണ്ടുപേരെ. ഒരാൾ ലാഗ് മെഷീൻ ഉണ്ടാക്കിയതിനും ഒരാൾ ചീത്തയും കണ്ടു വിളിച്ചതിനും. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ ആരോ പൊട്ടിച്ചെന്ന് ഡ്യൂഡ് പറഞ്ഞ് അവിടെ നോക്കിയപ്പം എല്ലാം ബിൽഡ് ചെയ്ത സാധനങ്ങൾ ഇവിടെ എല്ലാം. അതുകൊണ്ട് പിന്നെ അവന് ഡൗട്ട് അടിച്ചാൽ തോന്നുന്നു ഇവിടെ എന്തോ പൊട്ടിയിരിക്കുന്നു. അത് നോക്കിയപ്പം അവൻ തന്നെ പൊട്ടിച്ച തിരിച്ച് നമ്മൾ അവരുടെ ബ്ലോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അവൻ തന്നെ വെച്ചേക്കുന്നേ ദീവൻ. ഓക്കെ കോയിൻസ് പറ്റി ഓഫ് ചെയ്യാം. ഈ ഒരു പി പിയുടെ പി വി പി വരുന്നുണ്ട് ഗൈസ്. നമ്മൾ രണ്ട് പ്ലെയറും കൂടി പി വി പി ഓൺ ആക്കുവാണെങ്കിൽ നമുക്ക് പി വി പി ചെയ്യാൻ പറ്റും. ഇനി അയ്യോ ഇത് കെട്ടിലോക്കോ. എൻ്റെ പേരെന്തുവാ? ആ പോട്ടെ. ഡ്യൂഡ് വന്നില്ലേ ഗൈസ്? ഡ്യൂഡ് അവിടെ കിടന്ന് ഞാൻ ഡ്യൂഡിൻ്റെ കാര്യം മറന്നുപോയി. ഞാനേ ഇങ്ങനെ ഓരോരുത്തരെ ടീ പിടിച്ച് പിടിച്ച് പോകുന്ന കാര്യം ഓർത്ത് റെക്കോർഡ് ചെയ്യുമെന്ന് ഓർത്തില്ല. ഇനി എന്തായാലും ഗെയിം ഡ്യൂഡിനെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. പക്ഷേ ആ വോയിസ് ഉണ്ടായിരുന്ന സെറ്റായിരുന്നു. അങ്ങനെ രണ്ടുപേരും സംസാരിക്കുന്ന വോയിസൊക്കെ ഉണ്ടത്തി നല്ലോണം ക്ലിയർ അല്ല ഗൈസ്. അത് ഒട്ടും ക്ലിയർ അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അല്ലായിരുന്നെ ഇച്ചിരിങ്കിലും ക്ലിയർ അല്ലെങ്കിൽ പോലും ഞാൻ സാധാരണ വെക്കുന്നത്. ഇത് ഒട്ടും ക്ലിയർ അല്ല. എൻ്റെ മൈക്ക് തീരെ അത് വർക്കായില്ല. അതാണ് കുഴപ്പം. ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ടുണ്ട്. എന്തോ ഒരു എരപ്പ് പോലെ അങ്ങനെയൊക്കെ ഒരു സൗണ്ട്. ഇവിടെ 10 എമറാൾഡിനൊക്കെ മെൻറ്റിങ് ബുക്കൊക്കെ. ഇതൊക്കെ ക്ലെയിൻ ചെയ്തിട്ട് പോലും ഇല്ല അവൻ. പലരും വന്ന് കൊന്നു കഴിഞ്ഞാൽ ഇന്നലെ മെസ്സേജിട്ടുണ്ട് ഡി സിയിൽ ക്ലെയിം ചെയ്യാത്ത ബ്ലോക്ക് വേറെ വല്ല പ്ലെയേഴ്സ് വന്ന് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അഡ്മിനുമാർ ഉത്തരവാദികളല്ല. അങ്ങനെന്തോ നമ്മൾ മെസ്സേജിട്ടിട്ടുണ്ട്. പിന്നെ ഉയ്യോ ഇവിടെ ഒരു എന്തോ വില്ലേജർ ബ്രീഡർ വില്ലേജർ ബ്രീഡറാണ് ഗൈസ് ഈ സെർവറിലെ ഏറ്റവും നല്ലതാണ്. ഏറ്റവും കൂടുതൽ ലാഗ് ഉണ്ടാക്കുന്ന സാധനം. എന്തായാലും നമുക്ക് എന്നാൽ പിന്നെ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി അടുത്ത വീഡിയോ ഒക്കെ വരുന്നവരെ ടാറ്റാ ബൈ ബൈ.